പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അധികാര സ്ഥാനത്തേക്ക് എത്തിയപ്പോ ഈ ഭാരതത്തിലെ മറ്റു മുഖ്യമന്ത്രിമാരൊക്കെ ധരിച്ചത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ സമൂഹത്തിലെ മുഖ്യധാരയിൽ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി കൊണ്ടുള്ള ഒരു വലിയ ജനാവലിയെ സൃഷ്ടിക്കൽ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുന്നവർ രാഷ്ട്രീയം മാറ്റിവെക്കുമെന്നായിരുന്നു ഈ രാജ്യത്തെ ജനത കരുതിയതെങ്കിൽ ആദ്യത്തെ ജനാധിപത്യ ഗവൺമെന്റിന്റെ ഞങ്ങൾ നേതൃത്വം കൊടുത്തുവെന്ന് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കൂടെ നടന്ന പഴയകാല നേതാക്കന്മാർ അവർ പറയുന്നുവെങ്കിൽ ഇന്ന് ഈ മഹാരാജ്യം ഭാരതം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ചർച്ച ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും കേരളത്തിൽ വന്ന സമയത്ത് ചോദിച്ചത് നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് സ്വർണക്കടത്തിലല്ലേ എന്ന് ഒരു പ്രധാനമന്ത്രിക്ക് ഈ കേരളത്തിൽ വന്ന് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് കേൾക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ നെറ്റിച്ചുളിക്കുന്ന ഒരു സാഹചര്യം അത് ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിലനിൽക്കുകയാണ്. നമുക്ക് കാണാൻ സാധിച്ചു നേരത്തെ ഒരുപാട് പ്രാസംഗികന്മാർ വിവിധ വിഷയങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികാരം ഉണ്ടെങ്കിൽ ആ വികാരം എന്ന് പറയുന്നത് കുടുംബത്തോടുള്ള മകളോടുള്ള മാത്രം ഒപ്പുവെക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും നടക്കാത്ത വഴികളിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനാണ് ഈ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ എങ്ങനെയാണ് പാവപ്പെട്ടവരുടെ മക്കളെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുക? ആ പിണറായി വിജയന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്രമാത്രം കേരളത്തെ കാമകർഷിതമാക്കി മാറ്റാൻ സാധിക്കുമോ, ഈ കേരളത്തെ എത്രമാത്രം ദുരിതത്തിലേക്ക് നിബന്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇപ്പോ കേരളീയം പരിപാടിക്ക് ആരൊക്കെയാ ക്ഷണിച്ചത്, ആരൊക്കെയാ പിണറായി വിജയൻ ക്ഷണിച്ചപ്പോ വന്നത്? നമ്മുടെ നായക്കൂടിനകത്ത് സാധാരണ നായയല്ല, വലിയ നായയെ വളർത്തിയിട്ട് നായക്കൂടിനകത്ത് മനുഷ്യനെ പിടിച്ചിട്ട് ആ നായയെ കൊണ്ട് മാന്തി പറിച്ച് കൊലപ്പെടുത്തുന്ന ഒരു നാടിന്റെ ഭരണാധികാരിയുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു പിണറായി വിജയന്റെ കേരളീയം ആഘോഷിക്കാൻ. പിന്നെ വന്നത് പട്ടിണി പാവങ്ങളുടെ ക്യൂബയിൽ നിന്നുള്ള ഒരു നയതന്ത്ര പ്രതിനിധി പിണറായി വിജയന്റെ കേരളീയം കാണാൻ വന്നു. പിന്നെ വന്നത് വിയറ്റ്നാമിൽ നിന്നാണ്. ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, താങ്കൾക്ക് താങ്കളുടെ വില ഇപ്പോഴെന്തായാലും മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇനിയും അത് മനസ്സിലായി